ടു ജെയ്സിന മഹം കിച്ചൻ. ഞാൻ ഇന്ന് വന്നത് നല്ലൊരു ഡ്രിങ്കാണ്, കോക്ടെയിൽ എന്നാണ് പറയുന്നത്. നല്ലൊരു ടേസ്റ്റി ആയതാണ്, കണ്ണൂരിലെ ഫേമസ് ആയൊരു കോക്ടെയിലാണ്. ഇതിൻ്റെ റെസിപ്പി പെട്ടെന്നൊന്നും ആർക്കും അറിയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ആരും പറഞ്ഞു തരുന്നില്ല. എങ്കിലും ഞാൻ ഇന്നലെ കണ്ണൂരിൽ പോയപ്പോൾ കുടിച്ചിരുന്നു ഈ കോക്ടെയിൽ. അന്നേരം അവരോട് ചോദിച്ചതരാന്ന് അവർ പറഞ്ഞു തന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പക്ഷേങ്കിൽ ഷമാമാണ് ഇതിന് കൂടുതലായി യൂസ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് ഷമാമ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ഷമാമ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് മുഴുവനായും കാണണം, ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസാണ് പപ്പായ, ക്യാരറ്റ്, പുഴുങ്ങിയത്, ഫ്രോസൺ മിൽക്ക്, കാഷ്നട്ട്, അനാറ്, മുളക്കമുന്തിരി, വനില ഐസ്ക്രീം. ഇനി നമുക്ക് ജ്യൂസ് ചെയ്യാം. ഇനി ഈ മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ക്യാരറ്റ്, പപ്പായ, ഫ്രോസൺ മിൽക്ക്, ഐസ്ക്രീം ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര. നമുക്കിനി ഇത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് വനീല എസൻസും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ നമുക്ക് ആ കോക്ടെയിലിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എസൻസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതൊന്നും കൂടി അടിച്ചെടുത്തു. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട്, അനാറ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കോക്ടെയിൽ റെഡിയായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.